കർണാടക നായർ സൊസൈറ്റി വിപ്പുതർപ്പണം രാജലി പരിപാടി തുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി. എല്ലാ വർഷവും ധാരാളം ഭക്തജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നന്ദി ചേരാറുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് തുടങ്ങിയ വർഷം 313 ആളുകളാണ് ബലിയിടാൻ വന്നിരുന്നത്. ഇന്ന് അത് ഏകദേശം 3000 എത്തിയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമോറും കൂടുതൽ ഭക്തജനങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. സാധാരണയായി പരികർമ്മിയായി വരുന്നത് കേരളത്തിലെ ബ്രാഹ്മണ കുടുംബത്തിലെ അറിയപ്പെടുന്ന ശ്രീകുമാരൻ നമ്പൂതിരി, പുല്ലേരിയിലത്ത് ശ്രീകുമാരൻ നമ്പൂതിരി എന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരകൾ പല ആളുകളും കേട്ടുകാണും. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആകർഷിക്കപ്പെട്ട് വരാറുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് വേണ്ടുന്ന സാമഗ്രികൾ കൊടുക്കുന്നത് വരുന്നതിച്ച് വിപ്പണം കഴിഞ്ഞാൽ അവരുടെ പ്രഭാത ഭക്ഷണവും ഉൾപ്പെടുത്തിയിരുന്ന കഴിയാണ്. അതെല്ലാം കഴിഞ്ഞാണ് വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി അവരെല്ലാം അൽസൂർ തടാകത്തിലെ കല്യാണി ടാങ്കിലാണ് നിമന്ത്രണം ചെയ്യുന്നത്. നിമന്ത്രണം ചെയ്ത് വളരെ ഭക്തിപുരക്ഷാസരും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും പോകുന്നതാണ് പതിവ്. കർണാടക നായർ സൊസൈറ്റി ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി മുമ്പോട്ട് പോകാൻ സന്നദ്ധരായിരിക്കുകയാണ്. എല്ലാ വർഷവും കൂടുതൽ കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു പരിപാടിയായി മാറുകയാണ്. അത്തരത്തിലുള്ള പരിപാടികൾ കർണാടക നായർ സൊസൈറ്റിയുടെ പേരും യശസ്സും ബാംഗ്ലൂരിലെ മലയാളികളുടെ ഇടയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഇവിടുത്തെ ജനസമൂഹത്തെ സേവിക്കാൻ തയ്യാറായി ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ്. അതിന് സഭയുടെ പ്രകടിപ്പിക്കുകയാണ്. ബാംഗ്ലൂർ ശ്രീനാരായണ സമിതി കർക്കിടക ബലി കേരളത്തിന് പുറത്തേക്ക് ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്ത അസോസിയേഷൻ. ബാംഗ്ലൂരില് വർഷങ്ങൾക്ക് മുന്ന് വാവുബലി എന്ന് പറഞ്ഞ ചടങ്ങ് നമ്മൾ തുടങ്ങുമ്പോൾ 25 താഴെ അംഗങ്ങളാണ് വാവുബലി ഇടാനായിട്ട് സമിതിയിൽ കൂടിച്ചേരാറുണ്ടായിരുന്നത്. ഇന്നിപ്പോ 2500-3000 ആൾക്കാർ ഒരു ഓരോ കർക്കിടക വാവുബലിക്കും ഒരു 3 മണിക്ക് തുടങ്ങുന്ന കർക്കിടക വലി തുടങ്ങി 10 മണി ആകുമ്പോഴേക്കും 2500-3000 ഇടയ്ക്കുള്ള അംഗങ്ങളും ബാംഗ്ലൂരുകാർ അംഗങ്ങൾ എന്നല്ല പബ്ലിക്കായിട്ട് ആൾക്കാരെല്ലാവരും വന്ന് ബലിയിട്ട് പോകും. ഇപ്പോൾ തന്നെ ഏകദേശം 9 ആളായി 2500 ആൾക്കാർ കഴിഞ്ഞു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ക്യൂ ആണ്. എന്തായിരുന്നാലും ഇതിൽ സഹായിക്കണം എല്ലാ ബാംഗ്ലൂർ മലയാളികൾക്കും ഞങ്ങൾ നന്ദി കടപ്പെട്ടവരായിട്ടിരിക്കും. മാത്രമല്ല മലയാളിയുടെ സംസ്കാരമായിട്ടുള്ള ഒരു വാവുബലി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബാംഗ്ലൂരിലെ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കാനും ആ സൗകര്യങ്ങളിൽ അവർ നമ്മളോടകം വഴി സഹകരിക്കണമെന്നും നമ്മൾ അവരോടും അവർക്ക് നമ്മളോടുമുള്ള കടപ്പാടുകൾ നിലനിർത്തി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചറിലും അത് ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. പുഷ്പം അതുപോലെ കരുതുന്നു. ആ ദിവസങ്ങളിൽ പവിത്രം കൂർജം അതുപോലെ പാട്ട് കർപ്പൂരം ചന്ദനത്തിൽ ഇതെല്ലാം നമ്മുടെ ഈ ശ്രീരാമ സമിതിയിലെ ഈ ബലിയർപ്പണ സംരംഭം എന്റെ കണക്കുകൂടി ശരിയാണെങ്കിൽ 99 കാലഘട്ടങ്ങളിൽ 30 വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അത് 30 300 300 എത്തുമ്പോൾ നമ്മൾ മറ്റ് ഹിന്ദുക്കളായിട്ടുള്ള മറ്റ് സംഘടനയിൽപ്പെട്ട ആൾക്കാർ നമ്മളുടെ ഈ സമയയിൽ വരികയും
ഇതിനെപ്പറ്റി വിശദമായ ഒരു പഠനം നടത്തുകയും ഒട്ടനവധി പേരെ ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കി അതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ രീതിയിലല്ല നമ്മൾ നടത്തുന്നത്. കാര്യം ഇവിടെ നദിയില്ല, നമുക്ക് തടാകമാണുള്ളത്. അപ്പൊ തടാകത്തിൽ നമ്മൾ ആ കല്യാണ തീർത്ഥത്തിൽ ഇത് ചെയ്യാൻ നിർമ്മാണം ചെയ്യാനുള്ള രീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ അതിനൊന്ന് കിറ്റായി രൂപകൽപ്പന ചെയ്ത് നമ്മൾ മുൻകൂട്ടി ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി നമ്മുടെ ആൾക്കാരെ എത്തിക്കാറുള്ളത്. ഏകദേശം ഇപ്പോ പല പല കൊറോണയ്ക്ക് മുമ്പ് കാലങ്ങളിലൊക്കെ 3000 പേരിൽ പങ്കെടുത്തിരുന്നു. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം മാത്രമാണ് കുറച്ച് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം 1700 പേര്, ഈ പ്രാവശ്യം 2000 കവിഞ്ഞെന്ന് തോന്നുന്നു. എങ്കിലും നമ്മുടെ ഒരു ഹിന്ദു സംസ്കാരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ബലിതർപ്പണം. നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നതിന് കുറച്ച് അറിവ് കുറവായിരുന്നു. അന്ന് നമ്മളുടെയൊക്കെ ഭൂമിയിൽ നമ്മുടെ പിതൃക്കന്മാർ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായമായിട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ കുറച്ചുകൂടി പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് നമ്മൾ ദഹിപ്പിക്കുക എന്നുള്ള ഒരു നോർപുരാണങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യുകയും അത് നമ്മുടെ നദിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും അതിന് ശേഷം വർഷാവർഷം നമ്മൾ ചെയ്തു വന്നുകൊണ്ട് പോകുന്നു. ഇത് ഈ ശ്രീകാരണ സമിതിയാണ് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. തുടക്കം തന്നെ മറുനാട്ടിൽ ശ്രീകാരണ സമിതികളെന്ന് നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ വന്നിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മള് അതുപോലെയുള്ള ഒരു ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ ഇതിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് ഇനി വിപുലമായ രീതിയിൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. ദിനത്തില് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന മാതിരി തന്നെ ഇന്ന് നമ്മളൊരു 1500-2000 പേർക്കോളം നമ്മള് ബലി ചെയ്യാനുള്ള പിതൃക്കൾ പിതൃദാനം പിതൃകർമ്മം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് NSS കർണാടകയെ സംബന്ധിച്ചോളം ആൾമോസ്റ്റ് ഒരു 8-9 ചെയ്യുന്ന ഒരു കർമ്മമാണ്. എല്ലാ വർഷവും ഈ കർക്കിടക അമാവാസി ദിവസം ഞങ്ങൾ പിതൃക്കൾക്കുള്ള പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളുടെ 17 NSS കർണാടകയുള്ള 17 സഹായ സഹകരണങ്ങളോട് ചേർന്ന് മുഴുവൻ, അതുപോലെ നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സർവീസാണ് നമ്മൾ ഈ ചെയ്യുന്ന പിതൃതർപ്പണം എന്ന് പറയുന്നത്. അത് ഒരു ഒരു പുണ്യ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ NSS കർണാടക പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ വാവുബലിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ നടന്നു. കഴിഞ്ഞ 9-10 കൊല്ലമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ കൊല്ലവും ഞങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് നടത്തുന്നത്. ഇതിന്റെ കാരണം എല്ലാ കരയോഗത്തിന്റെയും പൂർണ്ണമായിട്ട് സഹകരണം ഞങ്ങൾ കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ ഇതുപോലെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.